ഗവർണർ സർക്കാർ പോരെ നാൾക്ക് നാൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ കണ്ണൂർ സർവകലാശാലയിൽ വെച്ച് തനിക്കെതിരെ ശാരീരിക ആക്രമണത്തിന് ശ്രമം നടന്നുവെന്ന ഗുരുതര ആരോപണവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിന് പിന്നിൽ സർവകലാശാല വി സി ആണെന്നും ഗവർണർ ആരോപിച്ചു. വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ ക്രിമിനലാണെന്നും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിൽ ആരോപണമുന്നയിച്ചു. 2019 ഡിസംബറിൽ കണ്ണൂർ സർവകലാശാലയിൽ നടന്ന ചരിത്ര കോൺഗ്രസിൽ വെച്ച് തനിക്കെതിരെ ശാരീരിക ആക്രമണത്തിന് ശ്രമം നടന്നു. തൻ്റെ ADC ആയിരുന്ന മനോജ് യാദവിൻ്റെ വസ്ത്രം കീറിയിരുന്നു. 2 പ്രാവശ്യം ഇത്തരത്തിൽ എനിക്കെതിരെ ആക്രമണം നടന്നു. എന്നാ പരിപാടിക്ക് ക്ഷണിച്ച VC യുടെ ജോലി എന്തായിരുന്നു? അദ്ദേഹം വിദ്യാഭ്യാസമില്ലാത്ത ആളൊന്നുമല്ലായിരുന്നല്ലോ. സംഭവത്തെക്കുറിച്ച് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതല്ലേ? രാജ്ഭവനിൽ നിന്ന് ചോദിച്ച റിപ്പോർട്ട് അവഗണിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. കണ്ണൂർ വൈസ് ചാൻസലർ ഒരു ക്രിമിനലാണ്. എന്നെ ശാരീരികമായി ആക്രമിക്കാനുള്ള ഗൂഢാലോചനയിൽ അദ്ദേഹവും ഭാഗമായെന്നാണ് ഗവർണർ ആരോപിക്കുന്നത്. VC കണ്ണൂർ സർവകലാശാല നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ആരോപിച്ച ഗവർണർ നിരവധി നിയമനങ്ങൾ അനധികൃതമായി നടത്തിയിട്ടുണ്ടെന്നും മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു. അദ്ദേഹം ഒരു VC യെ പോലെയല്ല പെരുമാറുന്നത്, പാർട്ടി കേഡറിനെ പോലെയാണ് അദ്ദേഹം പെരുമാറുന്നത്. VC യെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. സാധാരണ രീതിയിൽ ഏതെങ്കിലും വൈസ് ചാൻസലർക്കെതിരായി പൊതു ഇടങ്ങളിൽ സംസാരിക്കാറില്ല. എന്നാൽ ഇപ്പോൾ എന്നെ അതിന് നിർബന്ധിതനാക്കിയിരിക്കുകയാണ്. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ എല്ലാ പരിധിയും ലംഘിച്ചുവെന്നും ഗവർണർ രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞു. അസോസിയേറ്റ് പ്രൊഫസറുടെ നിയമനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അതൊക്കെ മാറ്റി നിർത്തൂ, ഈ വ്യക്തി ഇരിക്കുന്നത് രാഷ്ട്രീയ കാരണങ്ങളാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി.